ഈ മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരായ കഴിഞ്ഞ 40 വർഷമായി നടക്കുന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരായ വലിയ കുറ്റകൃത്യങ്ങൾ ഇവിടെയുണ്ട്. അത് നമ്മൾ ഈ കാണുന്ന പോലെ ഒരു സംഘം വന്ന് ആക്രമിക്കുന്നു എന്നതല്ല അതിൻ്റെ ആ വിഷയത്തെ നമ്മൾ അങ്ങനല്ല കാണുന്നത്. ന്യൂനപക്ഷങ്ങൾ എന്നത് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ഉണ്ടായിരിക്കാൻ പാടില്ലാത്തൊരു വിഭാഗമാണെന്നും ന്യൂനപക്ഷ അവകാശങ്ങളെന്ന് പറയുന്നത് മുസ്ലിം മതസ്ഥരെ പ്രത്യേകമായി പരിഗണിച്ചു കൊടുക്കുന്ന, അവരെ അപ്പീസ് ചെയ്യുന്ന ന്യൂനപക്ഷാവകാശങ്ങൾ ജനാധിപത്യത്തിനും പൗരനീതിക്കും എതിരാണെന്നുള്ള പ്രചാരണം ഇന്ത്യ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇന്ത്യയിലെ മാധ്യമങ്ങൾ, ഇന്ത്യയിലെ പണ്ഡിത സമൂഹം ഒക്കെ ഈ വാദഗതി ഏറിയും കുറഞ്ഞും ഏറ്റെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കുറ്റകൃത്യങ്ങൾ റെക്റ്റിഫൈ ചെയ്യപ്പെടുന്നത്. മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുന്നത് കുഴപ്പമില്ല എന്ന് ഇന്ത്യക്കാർക്ക് തോന്നുന്നത് അവർ ന്യൂനപക്ഷങ്ങളാണ്. ന്യൂനപക്ഷങ്ങൾ എന്നത് ജനാധിപത്യത്തിൽ അനുവദിക്കേണ്ട ഒരു കാര്യമല്ല, അത് അനധികൃതമായ ഒരു കാര്യമാണ്. ന്യൂനപക്ഷ അവകാശം എന്ന് പറയുന്നത് അവർക്ക് പ്രത്യേകമായി കൊടുക്കുന്ന പരിഗണനകളാണ്. അത് ഹിന്ദുക്കളെന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് കിട്ടുന്നേയില്ല തുടങ്ങിയ വാദഗതികൾ ഈ പൊതുസമൂഹത്തിൻ്റെ പൊതുബോധത്തിൻ്റെ ഭാഗമായി പരിവർത്തനപ്പെട്ടതിലൂടെയാണ് ഈ ആക്രമണം. മുസ്ലിം ആക്രമണം നേരത്തെയും ഉണ്ടായിരിക്കാം, പക്ഷേ ഇപ്പോഴത്തെ ആക്രമണങ്ങൾ സ്വീകരിക്കപ്പെടുന്നു, നോർമലൈസ് ചെയ്യപ്പെടുന്നു, കുഴപ്പമില്ല എന്ന ആൾക്കാർക്ക് തോന്നുന്നു. അതിൻ്റെ കാരണം ഈ ഒരു പ്രപ്പഗണ്ട, ന്യൂനപക്ഷമെന്ന സങ്കല്പത്തിനെതിരായ പ്രപ്പഗണ്ട ഇന്ത്യയിൽ വ്യാപകമായി സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ കാണേണ്ടതുണ്ട്. അതല്ലാതെ മുസ്ലിങ്ങളോട് ഇന്ത്യയിലെ ഹിന്ദുത്വത്തിൻ്റെ ചരിത്രമെടുത്താൽ, ഹിന്ദു ജനസമുദായങ്ങളുടെ ചരിത്രമെടുത്താൽ, അതിൻ്റെ ഏറ്റവും പിരമിഡിക്കൽ സ്ട്രക്ചറിൽ അധികാരവും സമ്പത്തും പദവിയും കൈയാളിയിരുന്ന ബ്രാഹ്മണ സമൂഹങ്ങളോ ബ്രാഹ്മണ സേവക സമൂഹങ്ങളുടെ ചരിത്രമെടുത്താൽ അവരൊന്നും ഇന്ത്യയിലെ മുസ്ലിങ്ങളോട് വ്യാപകമായൊരു കലഹത്തിനോ യുദ്ധത്തിനോ തയ്യാറായിട്ടില്ല എന്നതാണ് വസ്തുത. നമ്മൾ ഉദാഹരണത്തിന് വൈക്കം സത്യാഗ്രഹം നമ്മൾ എടുക്കുക. ഈ വൈക്കം സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് ഈഴവരാതി പിന്നോക്ക വിഭാഗങ്ങളും പുലയാരുൾപ്പെടെയുള്ള ദലിത് വിഭാഗങ്ങളും അമ്പലത്തിൻ്റെ ചുറ്റുമതിലിന് വെളിയിലൂടെയുള്ള വഴിയിലൂടെ നടക്കാൻ പ്രക്ഷോഭം നടത്തുമ്പോൾ 603 ദിവസമാണ് ആ പ്രക്ഷോഭം നടന്നത്. ഈ 603 ദിവസത്തിന് മുൻപ് തന്നെ ആ വഴിയിലൂടെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും നടക്കുന്നുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ യഥാർത്ഥത്തിൽ ഹിന്ദുത്വത്തിൻ്റെ വക്താക്കളുടെ ശത്രുത കിടക്കുന്നത് അപരമതസ്ഥരോടല്ല, ഹിന്ദുക്കളെന്ന് തന്നെ വിളിക്കപ്പെടുന്ന പിൽക്കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ട കീഴാള സമൂഹങ്ങളെന്ന് വ്യാപകമായി അറിയപ്പെടുന്ന അൺടച്ചബിൾ കാസ്റ്റ്, സ്ലേവ് കാസ്റ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ദുർബല വിഭാഗങ്ങളോടാണ് എല്ലാ കാലത്തും റിച്വലിസ്റ്റിക് പൊളിറ്റിക്കൽ ആൻഡ് ഡിസ്ക്രിമിനേഷൻ ഇവരെപ്പോഴും കാണിച്ചിട്ടുള്ളത് എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇത് നമ്മൾ കാണാതെ പോയാൽ ഇപ്പോൾ കാണുന്ന മുസ്ലിം വിരുദ്ധത താൽക്കാലികമായി ഹിന്ദുക്കളെ ഐക്യപ്പെടുത്തുവാനുള്ള ഒരു അപരത്വം എന്നതിനപ്പുറത്തേക്ക് ഹിന്ദു രാഷ്ട്രമെന്നതൊരു യാഥാർത്ഥ്യമായാൽ അതിൽ വ്യാപകമായി ഇരകളാക്കപ്പെടുന്നത് തീർച്ചയായിട്ടും ഇന്ത്യയിലെ കീഴാള സമൂഹങ്ങളായിരിക്കുമെന്നുള്ള കാര്യത്തിൽ നമ്മളുടെ ചരിത്രത്തിൻ്റെ അനുഭവങ്ങൾ നമ്മളോട് പറയുന്ന അതാണ്. അതിനാണ് സാധ്യത വളരെ കൂടുതൽ. മുസ്ലിങ്ങൾ ഒരു ന്യൂനപക്ഷ വിഭാഗമെന്ന നിലയിൽ, ക്രിസ്ത്യാനികൾ ഒരു ന്യൂനപക്ഷ വിഭാഗമെന്ന നിലയിൽ, അങ്ങനെ നിരവധി ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇന്ത്യക്കകത്തുണ്ട്. അവരുമായിട്ട് ഏതെങ്കിലും നിതാന്തമായ ശത്രുത ഈ സവർണ ഹിന്ദുക്കൾ എന്ന് പറയുന്ന ബ്രാഹ്മണ്യ ശക്തികൾ പുലർത്തുന്നുണ്ട് എന്നതിന് തെളിവൊന്നുമില്ല, അങ്ങനെയില്ല. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. അൺടച്ചബിൾ കാസ്റ്റ് അമ്പലങ്ങളിൽ കൊടുക്കുന്ന പണം
പ്യൂരിഫൈ ചെയ്യുന്നത് ക്രിസ്ത്യാനികളായിരുന്നു. ക്രിസ്ത്യാനി തൊട്ടാൽ ആ പണം പ്യൂരിഫൈ ചെയ്യപ്പെടുമെന്നൊരു വിശ്വാസം കേരളത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഇവരാരും അവർക്ക് പുറത്തുള്ളവരോ മാറ്റി നിർത്തപ്പെടേണ്ടവരോ അല്ല, മറിച്ച് അവരെപ്പോഴും മാറ്റി നിർത്താൻ ശ്രമിച്ചത് ഈ പറയുന്ന കീഴാളരെന്ന് വിളിക്കാവുന്ന ജാതി വ്യവസ്ഥയുടെ ഏറ്റവും കീഴ്ത്തട്ടിൽ ആക്രമിക്കപ്പെട്ട് കിടക്കേണ്ടി വന്ന വിഭാഗങ്ങളാണ്. അതിനും ഒരു ചരിത്രമുണ്ട്. ഏതാണ്ട് ഒന്നര നൂറ്റാണ്ടിനപ്പുറമായിട്ടില്ല നമ്മളെല്ലാവരും ഹിന്ദുക്കളാണെന്നൊരു വാദം ഉയർന്നു വന്നിട്ട്. അതിൻ്റെ യഥാർത്ഥ കാരണം 1871 ജാതി സെൻസസ്സാണ്. ഈ ജാതി സെൻസസ് പുറത്തു വന്നപ്പോഴാണ് ഇന്ത്യയിലെ സവർണ അധികാര ശക്തികൾ, ബ്രാഹ്മണ്യ അധികാര ശക്തികൾ ഒരു കാര്യം മനസ്സിലാക്കിയത്, അവർ ഇന്ത്യയിലെ ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയാണ്. ജനാധിപത്യത്തിൽ എണ്ണം വളരെ പ്രധാനമാണ്. അപ്പോൾ അതുകൊണ്ട് ഹിന്ദുക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നത് അവരുടെ നിലനിൽപ്പിൻ്റെ പ്രധാനപ്പെട്ട കാര്യമായി മാറുകയായിരുന്നു. അങ്ങനെയാണ് ഒരിക്കലും വീട്ടിൽ കയറ്റാത്ത, ഒരിക്കലും മനുഷ്യ പദവി കൊടുക്കാത്ത, ഒരിക്കൽ പോലും പൊതു മണ്ഡലത്തിൽ വരരുത് എന്ന് ആഗ്രഹിച്ച വിഭാഗങ്ങൾ കൂടി കൂടുന്നതാണ് ഹിന്ദു സമുദായം എന്നുള്ള വിചിത്രവാദം യഥാർത്ഥത്തിൽ ഉന്നയിക്കപ്പെടുന്നു. അപ്പോൾ ഈ മുസ്ലിംങ്ങൾക്കെതിരായ ആക്രമണത്തിൻ്റെ പിന്നിലെ ശക്തി എന്ന് പറയുന്നത് കേവലമായ ഹിന്ദു മുസ്ലിം തർക്കം എന്നതിനപ്പുറം ന്യൂനപക്ഷങ്ങൾ എന്നത് അനാവശ്യമായൊരു കാര്യമാണെന്നുള്ളൊരു പൊതുബോധ നിർമ്മിതിക്കകത്താണ് ഈ ആക്രമണം നോർമലൈസ് ചെയ്യപ്പെടുന്നത്.